കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം അപവാദം ദുഷ്കീർത്തി ഇവയൊക്കെ സ്ഥിരമായിട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് ചിലർ പറയാറുണ്ട് എന്നും ഞാൻ അപവാദത്തിന് അപവാദത്തിനടിമയാവാറുണ്ട് ചിലവർക്ക് പലവരെ പറ്റി അപവാദം പറഞ്ഞ് പ്രവചരിപ്പിക്കുന്നതൊരു രസമാണ് ചിലവർക്ക് പ്രത്യേകിച്ച് സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ളവർക്കൊക്കെ അപവാദങ്ങളൊക്കെ നിരന്തരം കേൾക്കാറുണ്ട് അറിയാതെ മനസ്സാവാച അറിയാത്ത കാര്യങ്ങൾക്കൊക്കെ പലരും പലതും കേൾക്കാറുണ്ട് അനുഭവിക്കാറുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇത് സാധാരണ തിരക്ക് പിടിച്ച ജീവിതത്തിലുള്ള ആളുകൾക്കൊന്നും ഇത് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല എങ്കിലും ചിലർക്ക് മിഥ്യയായ അപവാദങ്ങൾ തുടർച്ചയായ കുറ്റാരോപണങ്ങൾ നമ്മുടെ മന്ത്രിമാരൊക്കെ ഇവിടെ നിരച്ചയായിട്ട് കുറ്റാരോപണങ്ങളൊക്കെ കേൾക്കാറുണ്ടല്ലോ അതുപോലെ അപവാദങ്ങള് പൊതു പ്രഗത്ത് പൊതുപ്രവർത്തനത്തിലൊക്കെ നിൽക്കുന്നവർക്ക് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അപവാദത്തിനൊന്നും ഒരു കുറവുമില്ല അപ്പോൾ വെറുതെ ദുഷ്പേര് കേൾക്കേണ്ടി വരിക ഒരു കാര്യമില്ലെങ്കിൽ പോലും ഒന്ന് ചിരിച്ചാൽ പോലും അവിടെ എന്താണ് അപവാദം അല്ലെങ്കിൽ ദുഷ്കീർത്തി അത് കേൾക്കുക എന്നുള്ളതൊരു ഒരു ഒരു യോഗമാണ് ഒരു നിയോഗമാണ് അങ്ങനെ വരുമ്പോൾ ഈ അവസ്ഥാവിശേഷങ്ങൾ കൊണ്ട് നമുക്ക് നമ്മൾ പറയും എൻ്റെ സമയദോഷം കൊണ്ടാണോ കൊണ്ടാണോന്നറിയില്ല ഭയങ്കര ദുഷ്കീർത്തിയാണ് ഭയങ്കര അപവാദമാണ് അത് കർമ്മദോഷത്താലും സംഭവിക്കാറുണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മം അത്ര സുഖപ്രദമല്ല എന്നുണ്ടെങ്കിലും നമുക്ക് അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അപ്പം ഈ രീതിയിലൊക്കെ നമുക്ക് എന്താണ് അപവാദങ്ങൾ കേൾക്കുമ്പോൾ സർവശക്തി സ്വരൂപിണിയായ ദുർഗാദേവിയെ സർവശക്തി സ്വരൂപിണിയായ ദുർഗയെ നമ്മൾ എന്തു ചെയ്യണം ഭക്തിപൂർവം നമ്മൾ ആരാധിക്കുക എല്ലാ ദിവസവും പറ്റുമെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും അല്ലെങ്കിൽ എല്ലാ ദിവസവും പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ എല്ലാ ദിവസവും ആണെങ്കിൽ അങ്ങനെ ദുർഗയെ ആരാധിക്കുക ദുർഗാദേവിയുടെ ക്ഷേത്രത്തിൽ പോവുക ദുർഗയെ ആരാധിക്കാം അപ്പോൾ നമുക്ക് ഈ കേൾക്കുന്ന അപവാദങ്ങൾക്കൊക്കെ ഒരു ശമനം ഉണ്ടാവും ഒപ്പം തന്നെ അതുകൊണ്ടുണ്ടാകുന്ന മനോദുരിതങ്ങൾക്കൊക്കെ നമുക്കൊരു ശാന്തി കിട്ടും നമ്മളെ ആര് പറഞ്ഞാലും ഒന്നും നമ്മളെ ബാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരു ദുർഗാഭഗവതി എങ്കിൽ പോയിട്ട് അവിടെ പോയിട്ട് നമ്മളെ ഉണ്ടാകുന്ന രീതിയിലൊക്കെ വഴിപാടുകളൊക്കെ ചെയ്യാം എല്ലാ കാലവും എപ്പോഴും എല്ലാ ദിവസവും പറ്റണമെന്നില്ല വെള്ളിയാഴ്ച ദിവസമാണെങ്കിൽ അങ്ങനെ അല്ല ആഴ്ചയിൽ ഒരു ദിവസമാണെങ്കിൽ അങ്ങനെ അല്ല മാസത്തിലൊരു ദിവസമാണെങ്കിൽ അങ്ങനെ അങ്ങനെ പോയിട്ട് വളരെ മുട്ടിപ്പായിട്ട് നമ്മളത് പ്രാർത്ഥിക്കാം പരിഹാരമായിട്ട് മാസത്തിലെ കാർത്തിക ദിവസം വൃശ്ചിക മാസത്തിലെ കാർത്തിക വിളക്കിൻ്റെ അന്ന് കാർത്തിക ദിവസം കാർത്തിക വിളക്കുകളൊക്കെ കണ്ട് ക്ഷേത്രങ്ങളിലിപ്പോൾ ദേവീക്ഷേത്രങ്ങളിൽ ചോറ്റാനിക്കര കാടാമ്പുഴ കൊടുങ്ങല്ലൂർ അതുപോലെയുള്ള ദേവീക്ഷേത്രങ്ങളിലൊക്കെ അന്നേ ദിവസം വൃ വൃശ്ചിക വിളക്ക് കാർത്തിക വിളക്ക് ആ കാർത്തിക വിളക്ക് കണ്ട് തൊഴുത് മടങ്ങുന്നതും ഇതിനൊരു പരിഹാരമാണ് ഈ ദുർഗായന്ത്രം എഴുതിയിട്ട് വിധി പോലെ ഏതെങ്കിലും ഒരു ആചാര്യനെ കൊണ്ട് വിധി പോലൊരു ദുർഗായന്ത്രം എഴുതിയിട്ട് നമ്മൾ ശരീരത്തിൽ രക്ഷയായിട്ട് ധരിക്കുക അതുപോലെ തന്നെ സൗന്ദര്യ ലഹരിയിലെ രണ്ടാമത്തെ ശ്ലോകം നിത്യവും അവിടെ ഇരുന്ന് വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ അതിരാവിലെയോ നമ്മൾ പാരായണം ചെയ്യാം ഇങ്ങനെ നിത്യവും ഒരു മുപ്പത്തിയാറ് തവണയൊക്കെ ഈ സൗന്ദര്യ ലഹരി രണ്ടാമത്തെ ശ്ലോ അപകീർത്തി അപവാദമൊക്കെ വളരെയേറെ എന്നുണ്ടെങ്കിൽ അതൊരു നൂറ്റിയെട്ട് തവണ ആക്കാം ഒരു മുപ്പത്താറ് തവണയെങ്കിലും ഈ പറയുന്ന ശ്ലോകം രണ്ടാമത്തെ ശ്ലോകം നിത്യവും പാരായണം ചെയ്യുക അങ്ങനെ കുറേ കാലം നമ്മളത് ചെയ്തു കഴിയുമ്പോൾ തന്നെ എന്താണ് പറയുന്ന ആളുകൾ അത് തനിയെ അങ്ങ് നിർത്തിക്കോളും അങ്ങനെ നമ്മുടെ അപവാദത്തിനും അപകീർത്തിക്കൊക്കെ അതൊരു ശമനമാകും